കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി തൃശൂർ അതിരൂപത. കോൺഗ്രസ് സ്വയം ശവക്കുഴി തോണ്ടുകയാണ്. കോൺഗ്രസ് നേതാക്കൾ തമ്മിലടിച്ച് ബിജെപിയെ സഹായിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടേത് ഇരട്ടത്താപ്പാണെന്നും ജനം ഇത് അംഗീകരിക്കില്ലെന്നും പേരിൽ ഗാന്ധി ഉണ്ടായതുകൊണ്ട് മാത്രം വിജയം കാണാനാകില്ലെന്നും അതിരൂപതയുടെ മുഖപത്രമായ കത്തോലിക്ക സഭയിൽ വിമർശനം. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, രൂക്ഷമായ ഒരു വിമർശനം തന്നെയാണ് അതിരൂപതയുടെ മുഖപത്രമായ കത്തോലിക്ക സഭയിൽ വന്നിരിക്കുന്നത്. മുഖപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോൺഗ്രസ് ദേശീയ ബദലിൽ നിന്ന് അകലുന്നുവോ എന്ന തലക്കെട്ടോടു കൂടിയാണ് തൃശൂർ അതിരൂപതയുടെ പുതിയ ലക്കം മുഖപത്രം വിമർശിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ പുതിയ ലക്കം പുറത്തിറങ്ങിയത്. അതായത് കോൺഗ്രസ് സ്വയം ശവക്കുഴി തോണ്ടുകയാണ് എന്ന് ഈ ലേഖനത്തിൽ എടുത്തു പറയുന്നു. അത് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിനെതിരെയുള്ള വിമർശനങ്ങൾ വരുന്നത്. പ്രധാനമായും കഴിഞ്ഞ നിയമസഭ, അതായത് 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വിമർശനം വരുന്നത്. കോൺഗ്രസ് ദേശീയ ബദലിൽ നിന്ന് അകലുന്നു, അതിന്റെ തെളിവാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടത്. ഈ സ്ഥാനം ആം ആദ്മി ഇപ്പോൾ കൈയടക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് വരുന്നത്. ബി ജെ പിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. കോൺഗ്രസ് സ്വയമാണ് അവരുടെ ശവക്കുഴി തോണ്ടുന്നത്. കോൺഗ്രസ് നേതാക്കൾ തമ്മിലടിച്ച് ബി ജെ പിയെ സഹായിക്കുകയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധിയുടേതും ഇത് ഈ ഒരു വിഷയത്തിൽ ഇരട്ടത്താപ്പാണ്. അതായത് ഒരു വശത്ത് മൃദു ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനെയാണ് ആ രീതിയിലൂടെ മുഖപത്രം ഉദ്ദേശിക്കുന്നത്. ഇത് ജനം അംഗീകരിക്കില്ല. പേരിൽ ഗാന്ധി ഉണ്ടായതുകൊണ്ട് മാത്രം വിജയം കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയം കാണാൻ കഴിയില്ല. വിമർശനം തന്നെയാണ് തൃശൂർ അതിരൂപത മുഖപത്രത്തിൽ വന്നിരിക്കുന്നത്.